ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് രണ്ട് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് ഞാനിവിടെ നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാം. എന്നിട്ട് നമ്മൾ നേരെ ഈ ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ വെറുതെ അങ്ങ് വെക്കുവാണെങ്കിൽ ഉരുളക്കിഴങ്ങ് കറ പിടിക്കും അല്ലേ. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ആദ്യമേ എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കും ഇത് സാധാരണ ഫ്രഞ്ച് ഫ്രൈസ് ആണല്ലോ എന്ന്. അതല്ലാട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടാക്കുന്നുണ്ട്, മസാല ഫ്രൈസും നമ്മളിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതെ അത്യാവശ്യം വലിയ കഷ്ണമാണെങ്കിൽ അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നേരെ ഇത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇതും കറ പിടിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ഉരുളക്കിഴങ്ങും ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കുക കേട്ടോ. കാര്യം ഉരുളക്കിഴങ്ങിൽ സ്റ്റാർച്ച് ഉണ്ടാവും, അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ കഴുകി ഒരു ഊട്ടപാത്രത്തിലേക്ക് ഇങ്ങനെ അങ്ങ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവിയിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ച് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് തട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒന്നെങ്കിൽ ഈ ഒരു തട്ട് ഉപയോഗിക്കാം, ഇനി അതുമല്ലെങ്കിൽ എല്ലാ ഭാഗത്തും ഹോൾസ് ഉണ്ടാവത്തില്ലേ, ആ ഒരു തട്ടാണെങ്കിലും മതി. അപ്പോൾ അതെ എല്ലാ ഉരുളക്കിഴങ്ങും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, വെറും 2 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് നേരെ ഇതൊരു ടർക്കിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ആ വെള്ളം ഒന്ന് ഒപ്പിക്കളയാൻ വേണ്ടിയിട്ടാണ്. ചൂടോടെ തന്നെ അങ്ങോട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ അത്യാവശ്യം നമ്മളും വേഗട്ടെ എന്ന് കരുതി ആ തട്ട് മൂടി വെക്കരുത്. 2 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഇതിൻ്റെ വെള്ളമല്ല ഒന്ന് ഒപ്പി മാറ്റുക. ഇതിപ്പോൾ ഒരു കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ഫ്രൈസ് ആണ്. ഞാനിതിൽ പൊടിയൊന്നും മുക്കുന്നില്ല കേട്ടോ, നേരെ അങ്ങനെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുവാണ്. ഉപ്പ് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. അതെ നല്ലതുപോലെ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് സാധാരണ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പോൾ എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊന്നും ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മുളകുപൊടി വേണമെങ്കിൽ ഒന്ന് തൂക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിലും മുളകുപൊടി ആഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ സാധാരണ ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഫ്രൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ പകുതിയോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തിട്ടില്ല. ഇതെ പകുതി ഇങ്ങനെ അങ്ങോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂൺ മുളകുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് മല്ലിപ്പൊടിയാണ്, വളരെ കുറച്ച് മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിച്ചത്, വീട്ടിൽ നമ്മൾ പൊടിക്കത്തില്ലേ, ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളകാണെങ്കിലും മതി. ഞാനിപ്പോൾ ചെറുതായത് കൊണ്ടിട്ടാണ് 3 എണ്ണം എടുത്തത് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലെ ജാറിൽ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈക്ക് വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ എല്ലാ ഭാഗത്തും ആ ഉപ്പും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ആ അംശങ്ങളൊക്കെ ഒന്നും ചേരത്തില്ല. ഇപ്പോഴത്തെ ഞാൻ കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ മൈദമാവ് അല്ലെങ്കിൽ കോൺഫ്ലവർ ആണെങ്കിലും മതി. അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചേർക്കരുത്. ഇതുപോലത്തെ ചെറിയൊരു അരിപ്പേല് ഇങ്ങനെ ഒന്ന് അരിച്ചരിച്ച് ഇടക്കിടക്ക് ഇട്ട് കൊടുക്കുക, ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്. അതെ ഞാനിപ്പോൾ കുറച്ചിട്ട് കൊടുത്തു. എന്നിട്ട് കൈക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തു. വീണ്ടും കുറച്ചിങ്ങനെ തൂക്കി കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഒരു 5-6 പ്രാവശ്യമായിട്ടൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ മസാല ഫ്രൈസ് നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ദേ ഇതുപോലെയാണ് ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ വേവിക്കാതെ വെക്കുവാണെങ്കിൽ ആ ഉള്ളൊന്നും വേഗത്തും ഇല്ലാതെ മാത്രമല്ല നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുമില്ല. ഇനി നമുക്ക് ആദ്യമേ വറുത്തെടുത്ത ആ എണ്ണയിൽ തന്നെ ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു 2 മിനിറ്റ് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് നമുക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മുടെ മസാല ഫ്രൈസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ വെറും 4 ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് 2 ഈവനിങ് സ്നാക്സ് ആണ് ഉണ്ടാക്കിയത്. ചിലപ്പോൾ കുട്ടികൾക്ക് മസാല ഫ്രൈസിൻ്റെ ആ ഒരു എരിവ് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇത് സാധാരണ നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് കൊടുക്കാം. അപ്പോൾ നമ്മൾക്കൊക്കെ കുറച്ച് എരിവും കുറച്ച് എന്താ പറയുക സ്പൈസി ആയിരിക്കുമല്ലേ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ മസാല ഫ്രൈസ് ഉണ്ടാക്കാം. അപ്പോൾ വീട്ടിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ മസാല ഫ്രൈസ് ആണ്, ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ആയിരുന്നു. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.